സുഹൃത്തുക്കളെ, സ്പീക്ക് ഓൺലൈൻ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളെ സമീപിക്കുകയാണ്. ഈ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സമകാലീന പ്രശ്നമാണ്. പക്ഷേ നമ്മൾ ഈ സമകാലീന പ്രശ്നത്തിൽ ഭാഗവാക്കായിട്ടുള്ള ആളുകളെ ഒന്നും പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഡീപ്പ് തോട്ട് നൽകുക മാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. പൊതുവെ ലോകത്ത് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ചരിത്രത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ ഭാഗങ്ങളെ തപ്പിയെടുത്ത് പുറത്തിട്ട് ആളുകൾക്കിടയിൽ ശത്രുതയും വൈരാഗ്യവും വളരുന്ന രീതിയിൽ അതിന് പ്രചാരണം കൊടുക്കുന്ന ഒരവസ്ഥ വിശേഷം. എത്ര താഴോട്ട് പോയും ഊളിയിട്ട് പഴയ കാലത്തെ ചരിത്രത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ ഭാഗങ്ങളെ വഹിച്ചു കൊണ്ടുവന്ന് പുറത്തിട്ട് വിറ്റഴിക്കുന്ന ഒരു വലിയ ദുഷ്പ്രവണത ഇന്ന് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിന് നമ്മൾ ഈ ചരിത്രത്തിൽ 100 വർഷം മുമ്പ് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കണം? ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ലോകത്തെല്ലായിടത്തുമുണ്ട് ഇപ്പോൾ ഇത്. ചരിത്രം ചില ചീഞ്ഞളിഞ്ഞ ഭാഗങ്ങളെ അന്വേഷിച്ച് പോവരുത്. ഇപ്പോൾ നമ്മുടെ രഞ്ജിപ്പിനും സൗഹാർദ്ദത്തിനും ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രമേ പഠനവിധേയമാക്കാവൂ, അത് മാത്രമേ അന്വേഷിച്ചു പോകാവൂ എന്ന് മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിൽ വളരെ ശക്തമായ ഒരു നിലപാടുള്ള വ്യക്തിയായിരുന്നു. ചരിത്രമില്ലെങ്കിലും വേണ്ട, മനുഷ്യൻ സുഖമായി ജീവിക്കട്ടെ എന്നതായിരുന്നു മഹാത്മാഗാന്ധിയുടെ ഉറച്ച നിലപാട്. പരിശുദ്ധ ഖുർആനിൽ സമാനമായ ഒരു സംഭാഷണം കാണാൻ പറ്റും. ഒരിക്കൽ പ്രവാചകൻ മൂസ ജനങ്ങളുമായി സംവദിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ ഭാഗത്തേക്ക് അദ്ദേഹത്തെ ആനയിക്കുവാൻ അദ്ദേഹത്തിൻ്റെ അഭിസംബോധിതർ ശ്രമിച്ചു. താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ സ്ഥിതി എന്ത്? അവർ മരിച്ചുപോയി എന്നായിരുന്നു ചോദ്യം. ഉടനെ പ്രവാചകൻ പറഞ്ഞു, ചരിത്രത്തിൽ അഗണ്യ കോടിയിൽ തള്ളപ്പെട്ട പിന്നിട്ട് പോയ ആളുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. അവരുടെ കാര്യം ദൈവം തീരുമാനിച്ചുകൊള്ളും എന്നായിരുന്നു പ്രവാചകൻ മൂസയുടെ ഉത്തരം. അതുകൊണ്ട് ചരിത്രത്തിലെ ഈ ചീഞ്ഞളിഞ്ഞ ഭാഗങ്ങളെ തേടിപ്പിടിച്ചു പോകുന്ന, അത് വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന പ്രവണതയിൽ നിന്ന് ആളുകൾ തിരിച്ചു വരണം. ഇതാണ് ഇന്നത്തെ നമ്മുടെ സംഭാഷണത്തിൻ്റെ സന്ദേശം. നമ്മുടെ രാജ്യത്തെ ഒരു ഗ്രാമത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കാം. ആ ഗ്രാമത്തിൽ നിലവിൽ അവിടെയുള്ള ആളുകൾ എത്ര രോഗികളുണ്ട്, വിശക്കുന്നവരുണ്ട്, വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ അലഞ്ഞു തിരിയുന്നവരുണ്ട്, രോഗികളുണ്ട്. അവരെയൊക്കെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ, അധ്വാനം കുറഞ്ഞ രീതിയിൽ എങ്ങനെ ശുശ്രൂഷിക്കാം, എങ്ങനെ പരിപാലിക്കാം എന്നതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്ത് ഇന്ന് ആളുകളുടെ കൈവശമൊന്നും ഒരു രേഖയുമില്ല, യാതൊരു വിജ്ഞാനവുമില്ല, ഒരു വിവരവുമില്ല. പക്ഷേ അതേ ഗ്രാമത്തിൽ 100 വർഷം മുമ്പ് ആരൊക്കെ ജീവിച്ചു, അവരെന്തൊക്കെ ചിന്തിച്ചു, അവരെന്തൊക്കെ പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ച് നമ്മുടെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരുടെ കൈവശവും രേഖകളുണ്ട് എന്നതാണ് സത്യം. അവരതിൻ്റെ അടിസ്ഥാനമാക്കി തർക്കിച്ച് തമ്മിലടിക്കുവാനുള്ള പുറപ്പാടിലാണ്. ഞാൻ എൻ്റെ ജനസമൂഹത്തോട് വിനീതമായി ചോദിക്കുന്നു, എന്തുകൊണ്ട് അത് നമുക്ക് നിർത്തിവെച്ചുകൂടാ? നിലവിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഗ്രാമത്തിൽ ഉള്ള ആളുകളെക്കുറിച്ചുള്ളൊരു പഠനം, അവർക്കെന്താണ് ആവശ്യം എന്നതിനെക്കുറിച്ചുള്ള പഠനം എന്തുകൊണ്ട് നമുക്ക് നടത്തിക്കൂടാ? ജവഹർലാൽ നെഹ്റു ചൈനയിലെ ഒരു രാജാവിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു അച്ഛൻ മകൾക്കയച്ച കത്ത് എന്ന വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ ഏതാണ്ട് അശോക മഹാചക്രവർത്തിയുടെ കാലത്ത് ജീവിച്ച ആ രാജാവ് ഒരു തീരുമാനമെടുത്തു. അദ്ദേഹത്തിന് മുമ്പ് ചൈനയിലുണ്ടായിരുന്ന 2000 വർഷത്തെ ചരിത്രം ചുട്ടുകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. എല്ലാ ഗ്രന്ഥങ്ങളും ചുട്ടുകരിക്കാൻ നിർദ്ദേശം കൊടുത്തു. പുസ്തകങ്ങൾ മറച്ചു വെച്ച് സൂക്ഷിക്കാൻ തുനിഞ്ഞ ഏതാണ്ട് 460 വരുന്ന
സാഹിത്യകാരന്മാരെ ചരിത്രകാരന്മാരെ അദ്ദേഹം ചുട്ടുകൊന്നു പച്ചക്ക്. ഇക്കാര്യം പറഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, ഈ രാജാവ് ചെയ്ത തെറ്റാണെങ്കിലും നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ ഇപ്പോഴും പഴയ കാലത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട് ആളുകൾ ഇന്നത്തെക്കുറിച്ച് പഠിക്കുന്നില്ല? ഇന്ന് നമുക്ക് എന്താണ് ആവശ്യമെന്ന്? ശാസ്ത്രീയമായ പുരോഗതി നമ്മുടെ രാജ്യത്തിനുണ്ടാവാത്തത് ഈ ഒരു കാര്യം നിലവിലുള്ളതുകൊണ്ടാണ്. ഭൂതകാലത്തിൻ്റെ അനാവശ്യങ്ങൾ അന്വേഷിച്ചുള്ള യാത്ര അവസാനിപ്പിച്ച് നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മുടെ വർത്തമാനത്തിൻ്റെ സന്തോഷ വാർത്തകളെക്കുറിച്ച് പഠിക്കാൻ ആരംഭിക്കണം. അങ്ങനെ ഓരോ ഗ്രാമങ്ങളിലുമുള്ള ആളുകൾ ആ ഗ്രാമത്തെക്കുറിച്ച് ഗവേഷണം ചെയ്ത് നിലവിൽ അവർക്ക് എന്ത് വേണം എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തി മുന്നോട്ട് പോയാൽ ശാസ്ത്രം വളരും, സാഹിത്യം വളരും, വൃത്തിയുള്ള പ്രദേശങ്ങളായി നമ്മുടെ നഗരങ്ങളൊക്കെ മാറും. ആളുകളൊക്കെ കാണുമ്പോൾ മിണ്ടാൻ തുടങ്ങും, സന്തോഷഭരിതരായിരിക്കും, അവർ ആനന്ദമുള്ളവരായിരിക്കും, ആലിംഗനം ചെയ്യുന്നവരായിരിക്കും. ഈ ഒരു സന്ദേശം നൽകി സ്പീക്ക് ഓൺലൈൻ ചാനലിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, താങ്ക് യു.